കൂട്ടുകാരെ, നമ്മുടെ പുതുത്തന ഒരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ നമ്മൾ കറണ്ടായിട്ട് നമ്മുടെ വീഡിയോസ് വരുന്ന സമയത്ത് ഒന്നേ കുക്കിങ്ങോ അല്ലെങ്കിൽ ചെറിയ യാത്രകളോ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് അതിന് പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയാണ്. ഇതൊക്കെ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ടെൻഷൻ്റെ പുറത്ത് എനിക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ചെറിയ ചെറിയ യാത്രകളൊക്കെ ആയിരിക്കും പോവാം. ചേട്ടൻ എന്താണ് ടെൻഷൻ വരുമ്പോൾ ചെയ്യുന്നത്? അത് ഞാൻ നിന്നോടും പറയാനുള്ള. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോരുത്തർ ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില ഇതിലോട്ട് മാറാറുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇങ്ങനെ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടുമ്പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ, ഞങ്ങളുടെ നാട് ചെറിയ പുരാവസ്തു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന ഒരു വീടും ചെറിയൊരു കാട് പോണക്കുള്ള ഒരു ചെറിയ ആംബിയൻസിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വല്ല കീരിയോ പാമ്പോ അങ്ങനെ എന്തെങ്കിലും കാട്ടുജീവികളൊക്കെ നമുക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. അതുപോലെ മൊത്തം ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിലോട്ടാണ് നമ്മൾ ഇനി നിങ്ങളെ കൊണ്ടുപോകാൻ പോണത്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള അല്ലെങ്കിൽ ആ വീടിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കാണിക്കാനുണ്ട്. ഒപ്പം തന്നെ നിങ്ങളെ കുറച്ച് പുരാവസ്തുമായിട്ടുള്ളൊരു സംഭവം കാണിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയുടെ പുറത്താണ് കേട്ടോ. വള്ളിക്കരിയും എടുത്തു വള്ളിച്ചെടിയാ, കയറി കിടക്കാനുണ്ടോ? കംപ്ലീറ്റ് എടുക്കും. ഇത്രയും വലിയ വള്ളിയല്ലേ? ആ കണ്ടോ, അവർ എൻ്റെ സൈസ് കാണിച്ചു തരാം. ഇതും ഏകദേശം ഒരു 150 ഇഞ്ചിന് മുകളിൽ കണ്ണുള്ള സാധനമാണ് കേട്ടോ. ഇനി നമുക്ക് മുകളിലോട്ട് പോകാം. ഈ സാധനം ജപ്പാൻ തേക്കാണ്. ജപ്പാൻ തേക്ക് അല്ലേ? ജപ്പാൻ തേക്കിൻ്റെ ഇലയാണിത്. അപ്പോൾ നമ്മുടെ തേക്കലയുടെ പകുതി എന്ന് പറയാൻ പറ്റില്ല, മൂന്നിലൊന്നൊക്കെ ഉള്ളു ഇതൊക്കെ. ഇലയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. പഴയ ഇത് ആ തേക്ക് കേട്ടോ. പൊതുവെ കാഴ്ച പറയുമ്പോൾ നമ്മുടെ മഹാഗണിയുടെയും തേക്കിൻ്റെയും കൂടെ ഒരു ക്രോസ് എന്ന് പറയണ കണക്കാണ് ഇതിൻ്റെ ഒരു തടിയുടെ ഷേപ്പും കാര്യങ്ങളും. ഇതൊക്കെ പഴയ തെക്കേക്കണ്ട കേട്ടോ. ആ തെക്കേ കണ്ടില്ല, അതായത് പണ്ട് നമ്മൾ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നല്ല അതാണ് ഈ മാറാഞ്ചമ്പൊക്കെ കിട്ടുന്നത്. മാറാഞ്ചമ്പുണ്ട്, ഇതുണ്ട്, ഇത് ചതുരമുണ്ട, ഇതുണ്ടോ ചതുരമുല്ല, ഇതുണ്ടോ ചതുരമുല്ല. ഇതിൻ്റെ ഇല ഇങ്ങനെ ഈ തണ്ട എപ്പോഴും സ്ക്വയറായി. ഇതുണ്ടോ ചതുരമുല്ല, ഇതുണ്ടോ ചതുരമുല്ലയുടെ ഒരു കൂമ്പ്. വേനലായി കഴിഞ്ഞപ്പോൾ മൊത്തം നാശമായി പോയിട്ടുണ്ട്. നിങ്ങൾ ഈ സാധനം കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതെ, നമ്മുടെ പനയാണ്. അടിക്കോ, ഇതിനെ മാറ്റി വെക്കാം. നമുക്ക് ഓക്കെ, അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോയാലോ. ഹലോ, ഈ സാധനം കണ്ടോ, ഇത് പനയാണ് കേട്ടോ. നമ്മൾ കള്ളൊക്കെ കുടിക്കണേ നമ്മുടെ പന. ആ പനിക്ക് എന്നാ കേട്ടോ പറഞ്ഞേ? കാളിപ്പന. ഞങ്ങളുടെ നാട്ടിൽ കാളിപ്പന എന്ന് പറയും. അപ്പൊ ഈ പനിക്ക് വേറെ എന്തെങ്കിലും പേരുകൾ അറിയാമെങ്കിൽ ആനപ്പന, ആനപ്പന, കള്ളുമ്പന എന്നൊക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ. അതൊക്കെ ലോക്കൽ ലാംഗ്വേജ് ആണ് കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ സാധനത്തിന് പറയണ വേറെ എന്തെങ്കിലും പേരൊക്കെ വെറൈറ്റി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ നമ്മൾ വെട്ടിയിട്ട് സാധനം തേണ്ട നമ്മളൊരു അതിൻ്റെ കൂമ്പ് മാത്രമാക്കി എടുത്തിട്ടുണ്ട്. അതിനെന്നാ കിഴങ്ങാന്നറിയോ? ഉണ്ടോ, നമ്മൾ ആശാനൊരു വീഡിയോ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശതാവരിയുടെ അതിൻ്റെ വള്ളി കിടക്കുന്നുണ്ട്. നമ്മൾ അധികം താമസിക്കാതെ തന്നെ അതിന് നമ്മൾ കുറച്ച് റെഡിയാക്കി ഒരു ദിവസം കാണിക്കുന്നുണ്ട് കേട്ടോ. വലിയ താമസം ഇല്ലാണ്ട് തന്നെ നമുക്ക് കാണിക്കാം. അപ്പോൾ അതിൻ്റെ കിഴങ്ങ് മഴക്കാലം നിന്നത് കൊണ്ടാണ് നമ്മളൊന്ന് പെൻഡിങ് ആക്കിയത്. മഴക്കാലത്ത് വെള്ളച്ചോ ഒഴിവാകാൻ വേണ്ടിയിട്ട്. ആ തൊണ്ടി പഴമില്ല. തൊണ്ടി പഴമില്ല, എന്നാലും ജസ്റ്റ് തൊണ്ടി ഒന്ന് കാണിച്ചേക്കാം. ഇനിയൊരു സാധനം കാണിച്ചു തരാം.
എടുത്ത്. ഇതിപ്പം അശ്വന ഇവിടെ പനയുടെ കൂമ്പ് മാത്രമായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ചോട്ടിലത്തെ ഫാങ്ങുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ സാധനം നിങ്ങളെ ആ ഗ്യാപ്പിൽ കാണിച്ചു തരാം. പൊഴി പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീടാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് പഴയ ഈർച്ച വളർന്നല്ലേ എന്ന് പറയാം. ആ നേരെ ഇരിക്കുന്ന സാധനങ്ങളോ നല്ല ടൈറ്റായിട്ട് ഇരിക്കുവാണ് കേട്ടോ. ആ കേട്ടി കൈ മൊത്തം കയറി പോയില്ല എങ്കിലും ഇതുണ്ടോ. ഈ സാധനമാണ് പഴയ ഈർച്ചവാളെന്ന് പറയും. നമ്മള് തടിയൊക്കെ രണ്ടുപേര് വെള്ളം താഴെ നിന്ന് ഇപ്പൊ മില്ലിലൊക്കെ ചെയ്യണ പണി ചെയ്തോണ്ടിരുന്ന സാധനമാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് അതിന്റെ ചോടുഭാഗം കാണിക്കുന്നുണ്ട്. ഈ പെരക്കകത്തോട്ട് നമുക്ക് കേറാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ അതേ കണ്ടല്ലോ ഇതിന്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഒരു ഒന്നര ആള് പൊക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന്റെ മറ്റ് ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര കണ്ട് പറ്റത്തില്ല. അപ്പൊ ആശാൻ ഇവിടെ ഇത്ര സാധനം റെഡിയാക്കിയിട്ടുണ്ട്. കാണിച്ചേ എന്റെ ചോട്ടിലത്തെ ഭാഗം മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ചക്കരക്കുടം പോലെയാണോ ഇതിന്റെ സംഭവം? ചക്കരക്കുടം പോലെയാണോ? പനയുടെ ചക്കരക്കുടം എന്ന് നമുക്ക് തൽക്കാലം പറയാം അല്ലേ. എന്നാവാ പോയേക്കാം. നീ വേറെ സാധനം കാണിച്ചു തരാൻ കേട്ടോ. നിങ്ങളൊരു നിങ്ങളെ ഇനി കൂട്ടുകാരെ അച്ഛൻ അതുമായിട്ട് മുമ്പിൽ നടക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന പോകുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പം കിട്ടിയ സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടോ എന്തോ ഒരു അടയ്ക്കാ നടക്കണേന്ന് വെച്ച് അപ്പൊ ഇതൊക്കെ കമ്മിറ്റിക്കാർക്ക് സ്വന്തം അല്ലേ ചേട്ടാ. നമുക്ക് കിട്ടിയേക്കണ അടയ്ക്കാറുണ്ട് എത്തണുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് പിടിക്കാം. നിങ്ങൾ ഈ കാണുന്നില്ലേ ഇതിന്റെ അകത്ത് ഈ ഈ പൊടി കണ്ടോ? ഈ പൊടി ഇതേ ഈ പൊടി ഇത് ശരിക്കും പറയാണല്ലോ മുറിവ് ഉണക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മരുന്നാട്ടോ. ഈ സാധനം ഇത് കണ്ടോ നോക്കിയതേ എന്റെ ഈ വിരലിന്റെ അറ്റത്തേക്ക് നോക്കിയത് കണ്ടോ. ഈ പൊടി അതിപ്പോ പനയുടെ ആയിക്കോട്ടെ തെങ്ങിന്റെ ആയിക്കോട്ടെ കമുങ്ങിന്റെ ആയിക്കോട്ടെ എന്തായാലും മുറിവ് ഉണക്കാൻ ഏറ്റവും പറ്റിയ സാധനം ഇത്. ഇതാണ് കേട്ടോ നമ്മൾ നോക്കി വന്ന സാധനം. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇതിന്റെ ചോടുഭാഗത്തുള്ള ഈ സാധനം ഇതേ കണ്ടോ ഇങ്ങനെ ആടിക്കിടക്കണോ നല്ല വൈറ്റ് കളർ ആടിക്കളിക്കടാ രാമ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങളുടെയൊക്കെ നാട്ടിൻപുറത്തെ ഇത് നാട്ടിൽ പറിച്ചോണ്ട് പോയിട്ട് തിന്നണോ. അപ്പൊ കൂട്ടുകാരെ ഇതാണ് നമ്മൾ കാണിച്ചു തന്നെ ഇന്നത്തെ ഒരു സാധനം. അപ്പൊ ഇനിയും കാഴ്ചകളുണ്ട്. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് ആ പറഞ്ഞൊരു പുരാവസ്തു കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അറ്റംപടി ആയിട്ടുണ്ട് പെട്ടെന്ന് പോകണം. ഇത് വഴിയൊക്കെ വളരെ മോശമായതുകൊണ്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട് എങ്കിലും കണ്ടോ ഈ മരമൊക്കെ കണ്ടോ നമ്മള് പറഞ്ഞു വന്ന സാധനം.
ഇത് പുരാവസ്തു എന്ന് പറയുന്നത് പഴയ ഒരു ഇത് നാഗശില അല്ലേ? എത്ര വർഷം പഴക്കമുണ്ടെന്നൊക്കെ ഏകദേശം എൻ്റെ അറിവ് പ്രകാരം ഒരു 350, അതായത് കുഴിക്കാടിലെ ആണിത്. 350 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് എൻ്റെ അറിവ് പ്രകാരം. ബാക്കി എനിക്കറിയില്ല. കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിച്ചത്. ഇപ്പോൾ ഒരു പുരാവസ്ഥ കാണിച്ചു തരാൻ പറ്റി, ഒരു ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റി. അതുപോലെ ഇനിയുള്ള നമ്മുടെ എപ്പിസോഡുകളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലൊക്കെ നമ്മുടെ നാട്ടിലെ നാടൻ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച അടിപൊളി ഒരു കുക്കിംഗ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ.